എന്തായാലും അവളൊരു തീറ്റി പണ്ടാറെന്ന് വെച്ചാൽ തീറ്റി പണ്ടാറാണ്, ഒടുക്കത്തെ തീറ്റി പണ്ടാറാണ്. നമുക്കൊന്ന് സുന്ദരിയാക്കി എടുക്കാം. നോട്ട് ദ പോയിന്റ്. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാം വിത്ത് ഷാൻസ്. സോ ഞാൻ ഷാനിബ ഹിഷാർ. നിങ്ങൾ ആരെയും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സ്ക്രീനിൽ കണ്ട റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ എൻ്റെ വീഡിയോസൊക്കെ മിസ്സാകാതെ കാണാൻ പറ്റും. ആൻഡ് നിങ്ങളാരെയും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഫോളോ ചെയ്യുക. ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ്, അറ്റ് ഷാനിബ വിശാരത്തിനാണ്. സോ എന്നെ അതിലൂടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് എൻ്റെ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോനെ പറ്റിയിട്ട് ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തായാലും തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ചലഞ്ച് വീഡിയോ ആണ് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, സിസ്റ്റർ വിയർ സിസ്റ്റർ, എൻ്റെ സ്വന്തം സിസ്റ്റർ ബാസിമ സഫാനായിട്ടാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നത്. അതും ഒരു ഫൺ ചലഞ്ചാണ്, നിങ്ങൾക്ക് ഫണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എന്താ ഇത്ര എക്സൈറ്റഡ് എന്ന് വിചാരിക്കുമ്പോൾ, എന്താന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററല്ല, അപ്പോൾ അവൾക്ക് പണി കൊടുക്കാൻ കിട്ടിയ ചാൻസ് അല്ലേ വിചാരിച്ചിട്ട് അത് അടിപൊളിയായിട്ട് ഞാൻ അത് മുതലാക്കും. അതുകൊണ്ടാണ് നല്ല മുതലാക്കുമെന്ന് വെച്ചാൽ നല്ല മുതലാക്കും. 5 ടാസ്ക്കാണ് അവൾക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 5 ടാസ്ക് അവളെ എനിക്കും തരും, ഒരു ഫൺ ചലഞ്ച്. അപ്പോൾ ഈ 5 ടാസ്ക് ഞാൻ അവൾക്ക് കൊടുക്കുന്നത് അടിപൊളി പണിയാണ്. അപ്പോൾ അവൾക്ക് ഞാൻ കൊടുക്കുന്ന ടാസ്ക് എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവളുടെ ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഞാൻ കൊടുത്ത പണി നിങ്ങൾ എന്ത് ചെയ്യുക, കാണാവാ ചെയ്യുക. സോ ഇത് ദേ താഴെ കാണുന്നില്ലേ, ബാസിമ ഗ്ലോക്ക് വിത്ത് മീ ബാസിമ സഫ്വൻ, ഇതാണ് അവളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അതും ചെക്ക് ചെയ്താൽ മതി. എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ നിങ്ങൾ അവളുടെ വീഡിയോ നേരെ കാണാൻ പോകണം. കാരണം അവൾ എനിക്ക് തരുന്ന പണി അതേപോലെ തന്നെ ഞാൻ ഇരട്ടിൻ്റെ ഇരട്ടി അവൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവളുടെ ചാനലിൽ പോയി കാണണം, മറക്കരുത്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് അവൾ എനിക്ക് തന്ന പണി എന്നുള്ളത് നമുക്ക് കാണാം. എനിക്ക് നല്ല പേടിയുണ്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം അവളെ ഒടുക്കത്തെ പണി എനിക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ, ആരാ ഞാനാണോ അവൾക്ക് പണി കൂടുതൽ കൊടുത്ത് അവളാണ് എനിക്ക് തന്നതെന്ന്. അവൾ ഒടുക്കത്തെ സാധനമാണ്, ദുഷ്ടി. എന്നാൽ നമുക്ക് നോക്കാം, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഈ ഗ്ലാം വിത്ത് ഷാൻസ് എന്ന് പറഞ്ഞാൽ ഷാനിബ ഹിഷാറിൻ്റെ ചാനലിൽ ഇത് ഏതാ കുട്ടീന്ന്. വരാരല്ല, ബാസിമ എൻ്റെ പേര്. ഞാൻ അവളുടെ ഓൺ സിസ്റ്ററാണ്, മൂത്ത സിസ്റ്ററാണ്. അപ്പോൾ എനിക്കുണ്ട് ഒരു യൂട്യൂബ് ചാനൽ കേട്ടോ, ഗ്ലോ അപ്പ് വിത്ത് മീ ബാസിമ സഫ്വാൻ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങളാരും ആ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ വേഗം ഇപ്പം തന്നെ പോയി കാണാം. അവളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഇവളുടെ ചാനലിൽ വന്നിട്ടുള്ളത് അവൾക്ക് മുട്ട കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ, നമ്മൾ മിക്ക സിസ്റ്റർ, നമ്മൾ സിബ്ലിങ്സ്, എന്താ പറയുക, നമ്മുടെ അനിയത്തിക്കോ അനിയനോ ഉത്താത്തക്കോ ഉക്കാക്കോ ഒക്കെ നല്ല പണികൾ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പം അതുപോലെ ഉൾക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു പണിയല്ല, 5 പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇതൊരു ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ചാലഞ്ചസ് വീഡിയോയിൽ. അപ്പോൾ ഇത് സിസ്റ്റർ വേഴ്സസ് സിസ്റ്റർ ഫൺ ചാലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന 5 മുട്ടും പണിയിൽ ഫസ്റ്റത്തെ പണിയാണ് അവൾ ചില്ലി കഴിക്കുക. എന്നുവെച്ചാൽ പച്ചമുളക്, അതിന് ചുവന്ന മുളകായാലും കുഴപ്പമില്ല, പച്ചമുളക് കഴിക്കുക ഫുള്ളായിട്ട്. ഒരു മീഡിയം സൈസ്, ചെറുത് വലുത് ഒക്കെ ഉണ്ടാവില്ല, ഒരു മീഡിയം സൈസ് പച്ചമുളക് കഴിക്കുക. അത് വെറുതെ അങ്ങോട്ട് കഴിച്ചാലും പോരാ, വിത്തൗട്ട് എനി എക്സ്പ്രഷനിൽ വേണം കഴിക്കാൻ. അപ്പോഴല്ലേ അതൊരു മുട്ട പണിയാവുള്ളൂ. അതുകൊണ്ടാണ് അവളെനിക്ക് കുറേ പണി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവൾക്ക് അവൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പണിയാണ് കൊടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലും തുടങ്ങാം. ഞാൻ എന്തെങ്കിലും 6 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അഥവാ അവളുടെ അടുത്ത് എന്തെങ്കിലും ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ 5 നമ്മൾ സ്ക്രീനിൽ കൊണ്ടുവരുള്ളൂ. അപ്പോൾ അവൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചില്ലി വിത്തൗട്ട് എനി എക്സ്പ്രഷനിൽ കഴിക്കാം, ചിരിച്ചുകൊണ്ട് കഴിക്കാം. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ വേണം, ഓക്കെ, ഒരു എക്സ്പ്രഷനും ഇല്ലാതെ അങ്ങനെ കഴിക്കാം. അപ്പോൾ അതാണ് അവളുടെ ഫസ്റ്റത്തെ പണി.
അത് അവൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ചില്ലി, പച്ചമുളക്, അതും ഓക്കെ. പച്ചമുളക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല, കഴിക്കാം. അറിയില്ല കേട്ടോ, ഞാൻ കഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല, ഞാൻ ശ്രമിക്കാം. പക്ഷേ എന്നാലും അവൾ ഒടുക്കത്തെ പണിയായി തന്നത്, അതും വിത്തൗട്ട് എക്സ്പ്രഷനിൽ പച്ചമുളക് കഴിക്കാൻ അല്ലേ. ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ എങ്ങനെ കഴിക്കാനാടി? എന്തായാലും ഒടുക്കത്തെ പണിയായിപ്പോയി. എന്തായാലും ഞാൻ അവളെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നോക്കാം, അവളെ എനിക്ക് പൊട്ടിക്കണം, കാരണം അതുകൊണ്ട് ഞാൻ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് നോക്കാം. ഞാനിത് ഇവിടെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഷുഗർ എടുത്ത് വെച്ചിരിക്കണ്, കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവസ്ഥ അറിയാം. പിന്നെ ഇത് ഈ ഒരു വെള്ളം, അവൾ എന്നോട് പറഞ്ഞിരുന്നു ഒരു നാലഞ്ച് ബോട്ടിലൊക്കെ കരുതി വെക്കാൻ. ഞാൻ ഈ ഒരു ബോട്ടിലേ കരുതി വെച്ചിട്ടുള്ളൂ. എന്തായാലും നോക്കാം പച്ചമുളക്. അപ്പം നമുക്ക് കഴിക്കാം, ഞാൻ കഴിക്കട്ടെ. ഓക്കെ, കുറച്ച് പേടിയുണ്ട് കേട്ടോ. വിത്തൗട്ട് എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ നോക്കാം, എനിക്ക് പേടിയാവുന്ന. ഓക്കെ, ഇത് ഫുള്ള് കഴിക്കാൻ പറഞ്ഞവള്, കഴിക്കാം. ഓക്കെ, എക്സ്പ്രഷൻ പാടില്ലല്ലേ. ഓക്കെ, എക്സ്പ്രഷൻ ഇല്ലാതെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ ഒന്ന് കുറച്ചൊക്കെ വലുപ്പമില്ലായിരുന്നു, അപ്പം അതിൻ്റെ ഇതേ മുക്കാൽ ഭാഗം ഞാൻ കഴിച്ചിട്ടുണ്ട്. മുക്കാൽ ഭാഗം എൻ്റെ കൂടെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം തന്നെ കേട്ടോ, എക്സ്പ്രഷൻ ഇല്ലാതെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എക്സ്പ്രഷൻ ഇല്ലാതെ കുറച്ചൊക്കെ ചെയ്തിരിക്കണെന്ന്. പക്ഷെ ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ, എന്തോ പച്ചമുളകിൻ്റെ സംഭവം. എടീ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. എടീ, നമുക്കെന്നാ നെക്സ്റ്റ് ടാസ്ക് നോക്കാം. എനിക്ക് പേടിയാവുന്നു, ഞാൻ അതിൻ്റെ ഒടുക്കത്തെ പണിയാവൾ ചെയ്യാം. എനിക്കറിയാം ചെയ്ത മേക്കപ്പൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് സെക്കൻഡ് ടാസ്ക് നോക്കാം. സോ നോക്കാം, ഇനി അവൾക്ക് കൊടുക്കാൻ പോകുന്ന സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് ഒരു കൈപ്പങ്ങ,
ചില ആൾക്കാർ പാവയ്ക്ക എന്നൊക്കെ പറയും, പാവയ്ക്ക തന്നെയാണ് തോന്നുന്നു. കയ്പങ്ങ ആ സാധനം ഇതുപോലെ തന്നെ ഒരു ഒരു നോർമൽ സൈസിലെ കയ്പങ്ങ എടുത്തിട്ട് ഹാഫ് വരെ അവൾ കഴിക്കണം. എന്നാലേ ഈ ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫുള്ള് കഴിച്ചോട്ടെ, എനിക്ക് ഒരു പ്രശ്നമല്ല. അവൾക്ക് പണി കൊടുക്കാൻ വേണമെങ്കിൽ ഞാൻ ഈ ഇതിൽ നിറച്ച് വേണമെങ്കിൽ പണി ഞാൻ എഴുതിക്കും. ഇപ്പം അഞ്ചെണ്ണേ കൊടുക്കാൻ പറ്റില്ല, നിങ്ങളെ ബോറടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കയ്പങ്ങ ഹാഫ് പോർഷൻ വരെ കംപ്ലീറ്റ് ആയി കഴിക്കാം. അപ്പോൾ ഓള് പകുതി വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഓള് ടാസ്ക് ഫെയിലാവും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടാസ്ക് അവൾക്ക് കൊടുക്കുന്നത് കയ്പങ്ങ കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് ആർക്കും കയ്പങ്ങ വിത്തൗട്ട് എക്സ്പ്രഷനിൽ കഴിക്കാൻ പറ്റില്ല അല്ലേ. പക്ഷെ അവൾ ചെയ്യേണ്ടത് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ കയ്പങ്ങ കഴിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇത് ചെയ്യുമെന്നൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടാസ്ക് എന്നെ കൂടെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പച്ചമുളക് എനിക്ക് ഫുള്ളാക്കാൻ പറ്റിയില്ല. കാരണം എന്താ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു അത് ആലോചിക്കാൻ വയ്യ. എന്തായാലും ദുഷ്ടത്തി. ഓക്കെ, എന്തായാലും സെക്കൻഡ് ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഇതെൻ്റെ ചലഞ്ചാണ്. ആ, ഇതൊരു ചലഞ്ച് വീഡിയോ തന്നെയാണല്ലോ. ഓക്കെ, പക്ഷേ വല്ലാത്ത ചതിയായി പോയി സെക്കൻഡ് ടാസ്കും. കയ്പങ്ങ, സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കങ്ങനെ എന്താ കുക്കിംഗ് എക്സ്പേർട്ട് ഒന്നുമല്ല, കുക്കിംഗ് അങ്ങനെ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കയ്പങ്ങ ഇങ്ങനെ ഉപ്പേരി വെച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ ബാബയ്ക്ക്. ബാബ എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ. അപ്പം എൻ്റെ ബാബയ്ക്ക് എന്താ കയ്പങ്ങ ഉപ്പേരി വെച്ചിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പക്ഷെ എനിക്ക് ഇഷ്ടമല്ലോ, ഞാൻ ഇതുവരെ കയ്പങ്ങ ഉപ്പേരി വെച്ചിട്ടൊന്നും വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഉമ്മനോട് പോയി ചോദിച്ച അടുക്കളയിൽ പോയി ചോദിച്ച്, ഉമ്മ കയ്പങ്ങ വേണം, കയ്പങ്ങ തരാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മ എൻ്റെ കൈ ഇങ്ങോട്ട് നീട്ടിയിട്ട് ഇതൊറ്റ വെക്കൽ എന്നിട്ട് ഇന്നാ പോയി കഴിച്ചോന്ന്. ഞാനെന്നിട്ട് ഇതും നോക്കിയിട്ട് ഉമ്മാനോട് ചോദിച്ച്, ഇതെന്തോ ഉമ്മ ഇത്രയും തടി. ഉമ്മ അറിയാം ഇത് ഇതിലുള്ള ഏറ്റവും തടി കുറഞ്ഞതായിരിക്കാൻ തന്നിക്കണ്. അതും അവളെന്താ പറഞ്ഞത്, ഇതിൻ്റെ ഹാഫ് കഴിക്കാനല്ലേ പറഞ്ഞു. ഇത് കണ്ടിട്ട് ഹാഫ്, ഒരു ഒരു രണ്ട് മൂന്നാല് കഷ്ണമാണെങ്കിൽ പിന്നെയും നമുക്ക് സഹിക്കുക. ഇത് ഹാഫ്. എന്നിട്ട് അവൾ വേറെ ഡയലോഗ് അടിച്ച്. ഇനിയിപ്പോൾ അവൾ വേറെ ഡയലോഗ് അടിച്ചല്ലോ. ഇനിയിപ്പോൾ അവൾക്ക് ഫുള്ള് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ അവളെന്നാ ഫുള്ളും കഴിച്ചോണ്ടിരുന്നു. ഇത് സാധന ദുഷ്ടി, ഇതെങ്ങനെ കഴിക്കുന്നു. ഇതാണെങ്കിലോ കണ്ടതിൻ്റെ വായാലും പോലും കൊള്ളത്തില്ല തോന്നുന്നു, അത്രക്ക് തടി. ഞാൻ എന്തായാലും ടാസ്ക് ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. കാരണം അവളെനിക്ക് പൊട്ടിക്കണം. ഫസ്റ്റത്തേല് പൊട്ടി ഇതിലെങ്കിലും. പക്ഷെ അവൾ നല്ല ഭയങ്കര പണി തരുന്നത് ഇത് തന്നെ കണ്ടില്ലേ. ഇത് ഹാഫ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇത്രയും കയ്പ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള അറിയില്ല. കഴിച്ച് നോക്കട്ടെ. ഹാഫ് എന്ന് പറയുമ്പോൾ ഇത് ഇത്ര. ഓക്കെ, അപ്പം നമുക്ക് ഇത് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. എനിക്കറിയില്ല ഇതിൻ്റെ ഇവിടെ എന്താ. ഓക്കെ, എനിക്കാണെങ്കിൽ കണ്ടിട്ട് എൻ്റെ പേടിയാവുന്നു, ഇതിൻ്റെ തടി കണ്ടിട്ട് തന്നെ. കഴിക്കട്ടെ കേട്ടോ. ദുഷ്ടി, കയ്പൊങ്ങൊക്കെ എങ്ങനെയാണ് വിത്തൗട്ട് എക്സ്പ്രഷനിൽ കഴിക്കാം. അത് തലമണ്ട അടിച്ചു കഴിക്കണം എന്നാ ശരിയോ. സ്റ്റാർട്ടിങ്ങിന് വലിയ കയ്പില്ല കേട്ടോ, അറിയില്ല. എടി കൊറോണയ്ക്ക് എടുത്ത പണിയെന്ന ആൾക്കാർക്ക് തെരയിട്ടു. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചവച്ചപ്പോഴൊന്നും കയ്പ് ഫീൽ ചെയ്തിട്ടില്ല, പിന്നെ ചവച്ചപ്പോ റബ്ബേ സ്വർഗം കണ്ട്. എനിക്ക് കഴിക്കാൻ പറ്റൂല, എനിക്ക് നേരത്തെ വൊമിറ്റിങ് വന്നിട്ട് ഞാൻ പോയി വേസിങ്ക് തുപ്പി. എന്നെ കൊണ്ട് പറ്റൂല, സോറി. അവൾക്ക് എന്തായാലും ഞാനും ഒടുക്കത്തെ മണി കൊടുത്തിട്ടുണ്ട്. സോറി, ഈ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നോക്കാം, നമുക്ക് നെക്സ്റ്റ് ടാസ്ക് നോക്കാം. നെക്സ്റ്റ് ഒക്കെ നിമിഷം ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഇതെന്നെ വാഷ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്നാ നെക്സ്റ്റ് സ്റ്റാർട്ടിലേക്ക്, അല്ല എന്താ പറയാ, ആ നെക്സ്റ്റ്. ഇത് കഴിച്ചിട്ട് എൻ്റെ
നാമോട് സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടാസ്കിലേക്ക് പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇനി മൂന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കഴിക്കാനൊന്നുമില്ല. അവൾ കഴിച്ച് കഴിച്ചപ്പോൾ ഒരവസ്ഥയിലായിട്ടുണ്ടാവും, ഒരു പരിവായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പിന്നെ ഞാനില്ലേ, അവൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു 5 to 10 minutes മുന്നേ ഞാൻ അവളുടെ ടാസ്ക് അവൾക്ക് കൊടുക്കുള്ളൂ, ഇല്ലെങ്കിൽ അവൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാലോ. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ ടാസ്ക് അവൾക്ക് ഞാൻ കൊടുക്കുന്നത്, അവളെ ഒന്ന് ഇപ്പോൾ കഴിച്ച് എന്താ പറയുക, വയറൊക്കെ നിറഞ്ഞ് ആവശ്യമായിട്ടിരിക്കാവില്ലേ, പിന്നെ നമുക്കൊന്ന് അവളത് സുന്ദരിയാക്കി എടുക്കാം. അപ്പോൾ അവൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, കാജലെടുക്കാം. കാജലില്ലേ, കണ്ണെഴുതുന്നേ, എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല, സ്റ്റിക്കായാലും കുഴപ്പമില്ല, പിന്നെ കൺമഷിയില്ലേ ആ ഒരു പെട്ടി കൺമഷി, അതായാലും കുഴപ്പമില്ല. അവൾ അവളുടെ ലിപ്പിൽ ലിപ്സ്റ്റിക് എങ്ങനെയാണോ അവൾ ഇടുക, അതുപോലെ കാജൽ വെച്ചിട്ട് ലിപ്സ്റ്റിക് ഇടുക. എന്തേലും നല്ല ഭംഗിയുണ്ടാവും, അവൾ ഓൾറെഡി നല്ല ഭംഗിയുള്ള ആളായത് കൊണ്ട് അവളെ കാണാൻ ലിപ്സ്റ്റിക് ഇടും. ഈ കാജൽ വെച്ച് ലിപ്സ്റ്റിക് ഇടുമ്പോൾ എന്തായാലും ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ടാസ്ക് അവളെങ്ങനെ എന്തായാലും അവൾക്ക് ചെയ്യാൻ പറ്റും. അവളെ ലുക്ക് നിങ്ങൾ ഈ ഇങ്ങനെയല്ലേ കണ്ടിട്ടുള്ളത്, അപ്പം ഇനി ഇങ്ങനെയും കൂടെ അവളെ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ഒരു കാര്യം പറയാമായിരുന്നു, എന്താ വെച്ചാൽ ഞാൻ കൊടുക്കുന്ന 3rd and 4th task ഫോർത്ത് ടാസ്ക് എന്താണെന്ന് വഴിയേ പറയാം. അപ്പോൾ ഈ 3 and 4 ആ ടാസ്ക് ആ സംഭവം ഇട്ടും കൊണ്ടായിരിക്കണം അവൾ 6th task വരെ കംപ്ലീറ്റ് ആക്കേണ്ടത്. നോട്ട് ദ പോയിന്റ്. എന്താ വെച്ചാൽ 3rd and 4th task ഞാൻ തരുന്ന അതിലെ അത് ഇട്ടും കൊണ്ടായിരിക്കണം ഈ 6th task വരെ ചെയ്യേണ്ടത്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് മൈ ബേബി. ദുഷ്ടി വഞ്ചകി, നിനക്ക് അസൂയിടി ഞാനിങ്ങനെ സുന്ദരിയായിട്ടൊക്കെ നിൽക്കണേ, അതുകൊണ്ടല്ലേ നീ എനിക്ക് ഇങ്ങനത്തെ ടാസ്കൊക്കെ തരുന്നത്. ദേ കൺമിഷ എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും, കാരണം 2 taskഉം പണിപാളി. അപ്പം എന്തായാലും ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. എന്തായാലും ഞാൻ എടുത്ത് ഞാൻ മറ്റേ സ്റ്റിക്ക് എടുത്തിട്ടില്ല, കാരണം അതിങ്ങനെ പൊട്ടിപ്പോയാലും എൻ്റെ ആകെ ഒരു സ്റ്റിക്കറ്റേ ഉള്ളൂ. അപ്പം എന്തായാലും അവിടെ കഴിയാനായൊരു ലിപ്സ്റ്റിക് ഉണ്ട്, അല്ല സോറി, കഴിയാനായൊരു കാജലുണ്ട്. സോ അത് ഞാനെടുത്ത് അപ്പോൾ ഞാൻ ലിപ്പിലിട്ട് ആദ്യം ഇട്ടിരുന്ന ലിപ്സ്റ്റിക്കൊക്കെ മായ്ച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, ചെയ്യാൻ പോകുന്നു. എങ്ങനെ ഉണ്ടാവും എന്നെ കാണാൻ നോക്ക. ഇട്ട് കേട്ട് കണ്ടാ മതി നിങ്ങൾ. പണിയായിപ്പോയി, നല്ല ഭംഗിണ്ടില്ലേ, കണ്ടില്ലേ. ഇങ്ങനെ അപ്പൊ നമുക്ക് ഭംഗി കൂട്ടാം. ആ ശരി, അവൾ അതാണ് ടാസ്ക് തന്നെ, ഇങ്ങനെ നമുക്ക് ഭംഗി കൂട്ടാം. ലിപ്സ്റ്റിക്കിന് പകരം കാജലിട്ടിട്ട് കുറച്ച് നല്ല ഡാർക്കായി നിൽക്കും. കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ അപ്പം നമുക്ക് എന്താ, പക്ഷെ അവള് കൂട്ടും ക്രൂരതയാണ് അവള് ചെയ്തത്. എന്താന്ന് വെച്ചാ, ഇതേപോലെ കാജൽ ഇങ്ങനെ ലിപ്പിലിട്ടുകൊണ്ട് തന്നെ 4th task ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടും ക്രൂരത, ക്രൂരത വെച്ചാൽ ക്രൂരത. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, എന്തായാലും ഞാൻ അപ്പം നമുക്ക് 4th task നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ അവൾക്ക് ഞാൻ കൊടുക്കുന്ന 4th task എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇല്ലേ, അവൾക്ക് ബുള്ളറ്റ് ലിപ്സ്റ്റിക് വേണം കേട്ടോ. അപ്പം ഇങ്ങനത്തെ ലിപ്സ്റ്റിക് എടുത്തിട്ട് ലിപ്പിൽ എഴുതല്ല, ഇങ്ങനെ തുറന്ന് വിരിച്ചിട്ട് കണ്ണിൻ്റെ താഴെ ഇങ്ങനെ എഴുതുക, 2 coats കേട്ടോ, 2 coats സെയിം ലിപ്സ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, അങ്ങനെ ഇടാം. എന്താ, അപ്പം ഞാൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക് എടുക്കാനും പറഞ്ഞത് നമ്മളെ
ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ വോണ്ട് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. അപ്പോൾ അവളെ കാണാൻ വലിയ ലുക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് കൊണ്ട് കണ്ണെഴുതാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നല്ല ഭംഗി ഉണ്ടാവും കാണാനെന്ന് എനിക്കറിയാം. അവള് പണ്ടേ സുന്ദരിയാണ്. അപ്പം നമുക്കറിക്കാമല്ലേ ഒന്നും കൂടെ സുന്ദരമാകാൻ താല്പര്യമില്ലാത്ത അല്ലേ. അപ്പോൾ ഒന്നും കൂടെ സുന്ദരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ പണി തന്നെ അവൾക്ക് കൊടുക്കാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പം ഇതാണ് അവളുടെ ഫോർത്ത് ടാസ്ക്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്. ചലഞ്ച് അക്സെപ്റ്റഡ്. അവൾ എന്നോടാ കളി. പിന്നെ ഇതിട്ട ഞാൻ ചിലപ്പോൾ ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഒടുക്കത്തെ പണിയായിപ്പോയി, അതും ബുള്ളറ്റ് ലിപ്സ്റ്റിക് തന്നെ. പിന്നെ എൻ്റെ ഈ ലിപ്പ് എൻ്റെ ഈ ഒരു ടീഷർട്ടിനല്ല മാച്ചാല്. ഓക്കെ, അപ്പം എന്തായാലും നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം. ഒടുക്കത്തെ പണിയായിപ്പോയി. നിനക്ക് ഞാനും വെച്ചിട്ടുണ്ടടി, കണ്ണ് ഓൾറെഡി എഴുതിയിട്ടുള്ള കേട്ടോ, എൻ്റെ തായിക്കൂടെ എഴുതിണ്ട്. എന്താ ചോക്കർ പോലാവുന്ന എനിക്ക് നല്ല ഭംഗിണ്ടല്ലേ. എന്തായാലും ഒടുക്കത്തെ പണിയായിപ്പോയി. എന്നെ കണ്ട ചോക്കർ എന്നല്ലേ, ഇവിടെ കൂടെ മറ്റ് സംഭവം ചെയ്താൽ മതി. ചോക്കറോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇല്ല, ഒന്നും കൂടെ ഉണ്ടല്ലേ, ഒന്നും കൂടെ ഉണ്ട്. ഇനി അത് ഏത് പണിയാണോ. എന്ത് സുന്ദരമായ മുഖയിരുന്നവള് കാട്ടിച്ചുണ്ടോ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ടാസ്ക് നോക്കായിരിക്കും. പേടിയാവുന്നുണ്ട്. നെക്സ്റ്റ് ഇനി ഇതിലും നിർത്തിയിടും. അതും ഇതൊക്കെ കൂടെ വെച്ചിട്ട് തന്നെ അടുത്ത ടാസ്ക്കും ചെയ്യണം അവൾക്ക്. ഒടുക്കത്തെ പണി. ഓക്കെ, എന്തായാലും നമുക്ക് നെക്സ്റ്റ് ടാസ്ക് എന്താന്ന് നോക്കാം. സോ ലെറ്റ്സ് ഫിഫ്ത് ആൻഡ് ദ ലാസ്റ്റ്. ലാസ്റ്റ് എന്ന് പറയണ്ട, എന്താ വെച്ചാൽ ഇൻഷാല്ലാ ഞങ്ങൾ ഇനിയും ചലഞ്ച് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം അവളുടെ ലാസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നല്ല മേക്കപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടിരിക്കല്ലേ, അപ്പം ഇനി നമുക്കൊന്ന് ഒന്നും കൂടെ മോർ സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സും കൂടെ ഒന്ന് മാറ്റിക്കാം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊരു അനിയുണ്ട് കേട്ടോ, പേര് അദ്നാൻ എന്നാണ്. അവൻ്റെയും എൻ്റെ ഉപ്പൻ്റെയും ടീഷർട്ട്, ഇനി അവൻ്റെ മാത്രമായാലും കുഴപ്പമില്ല, ഉപ്പൻ്റെ മാത്രമായാലും കുഴപ്പമില്ല, അതൊക്കെ അവളുടെ ഇഷ്ടം. ഒരു 5 അല്ലെങ്കിൽ 6 ടീഷർട്ട് ഇടുക. ആദ്യം ഒന്നിടുക, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, പിന്നെ 5, പിന്നെ 6. അപ്പം 1 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 വരെ ഇടുക. ഇട്ടിട്ട് എന്താ പറയുക, ഇട്ടിട്ട് അവൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇട്ടിട്ട് ഈ മേക്കപ്പൊക്കെ ഇട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്യാമറേൻ്റെ ബാക്കിൽ കുറച്ച് ബാക്കിൽ നിന്നിട്ട് എല്ലാവർക്കും ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്യാട്ടോ, എങ്ങനെ ഉണ്ടാവുള്ള ആ ഡ്രസ്സിൽ ആ മേക്കപ്പിൽ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ. അവളുടെ എന്താ ഈ കമൻറ്റ് ബോക്സിൽ നിന്നിട്ട് കമൻറ്റ് ചെയ്യാട്ടോ. അതാണ് അവളുടെ ഫൈനൽ ടാസ്ക്. അപ്പോൾ അവളും എനിക്ക് നല്ല മുട്ടം പണി തന്നെ തരുന്നുണ്ട്. എൻ്റെ അടുത്ത് എത്തുമോ എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം. അപ്പം എന്താ പറയുക, അവൾ തന്ന പണി എന്താണെന്ന് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടാസ്ക് എന്താണെന്ന് കാണുന്നുണ്ടെങ്കിൽ, ഇതാ എൻ്റെ ചാനലിൻ്റെ പേരാണ് ഗ്ലോ അപ്പ് വിത്ത് മീ ബാസിമ സഫ്വാൻ. ഈ ചാനലിൽ നിന്ന് അവൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കും, ആ ചാനലിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ വീഡിയോ ചലഞ്ച് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. എൻ്റെ ഈ സജഷൻസിൻ്റെയും ഞങ്ങൾ രണ്ടുപേരെയും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. രണ്ടുപേരുടെ ചാനലും ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ രണ്ട് ചാനലും ഒന്ന് മിന്നിച്ചേക്കണേ, അങ്ങനെ പറയില്ലേ. ഓക്കെ, ബൈ. ഒരു സത്യം പറയട്ടെ, അവൾക്ക് ഞാനിങ്ങനെ സ്ലിം ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്ന അവൾക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനത്തെ പണിയാന്ന്, ഇത് അതുകൊണ്ട് തന്നെയാണ് ഉറപ്പാണ്. അതും 6 ടീഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ, അതും അവൾക്ക് ഇങ്ങനെ കണ്ടാൽ പോരാ, ഫുൾ വ്യൂ കാണണം. എന്തായാലും ഞാൻ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ദാദിനാൻ്റെ എത്ര 5 ടീഷർട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം ഓൾറെഡി ഒരു ടീഷർട്ട് ഇതുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതിന് മുകളിൽ ഇനി 5 ഇട്ടാൽ മതിയല്ലോ. അവൾ എന്താ പറഞ്ഞത്, 6 ടീഷർട്ട് ഇടാൻ. സോ ഇതിന് മുകളിൽ 5 ഇടാം. എനിക്കറിയില്ല എങ്ങനെ ഉണ്ടാവും കാണാനെന്ന്. ദുഷ്ടി, അവൾ കസൂയാണ്. എന്തായാലും നമുക്ക് ഞാൻ ഓരോ ടീഷർട്ട് കാണിച്ചുതരാം. ഫസ്റ്റ് എനിക്ക് അവനോട് ടീഷർട്ട് ചോദിച്ചപ്പോൾ എടുത്തു തന്നതോ. ഇത് ഒന്നത്, എന്തായാലും ഫസ്റ്റ്
ഫസ്റ്റ് ഇതിട്ട് കാണിക്കാം. നിങ്ങൾ കണ്ടോ, ഫസ്റ്റ് ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി സെക്കൻഡ് ടീഷർട്ട് ഇടാം. ദെൻ സെക്കൻഡ് ടീഷർട്ട് ഇതിടാം. അപ്പൊ ഞാൻ ഈ രണ്ടാമത്തെ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോ ഇത് രണ്ട് ടീഷർട്ടും ഏകദേശം സെയിം കളറാണ് കേട്ടോ, അതുകൊണ്ട് അങ്ങനെ തോന്നുന്നു. രണ്ട് ടീഷർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോ ഇനി ഇപ്പൊ എത്ര ടീഷർട്ടായി, രണ്ട് ടീഷർട്ടായി. അപ്പൊ ഇനി മൂന്ന് ടീഷർട്ട് കൂടെ ഉണ്ട്. അപ്പോ അടുത്ത ടീഷർട്ട് ഇത്, ഇതിന്റെ കോളർ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിടാ. തേർഡ് ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. എന്താ എന്റെ കോളും ഇനിയിപ്പോ ശരിയാക്കിയിട്ട് കാര്യമില്ല, മുഖത്തിന്റെ കോളനോ ഉണ്ടെങ്കിൽ ഉടുക്കത്ത് പണിയായി പോയി. ഇതേ തേർഡ് ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഫോർത്ത് ടീഷർട്ട് ഇടാൻ പോവാണ്. സോ ദേ ഇതാണ് ഫോർത്ത് ടീഷർട്ട്. മൂന്ന് വൈറ്റ് ടീഷർട്ടാട്ടോ, കണ്ടോ. ഇത് ഫോർത്ത് ടീഷർട്ട്. നാലാമത്തെ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. എന്തുപോലെ അത് തടിച്ചായി. സോ അപ്പൊ ഇനി ഒരു ടീഷർട്ടും കൂടെ ഉള്ള ഇടാന്. ദേ അഞ്ച് ടീഷർട്ട് ഇട്ട്, അല്ല ആറ്, ഫസ്റ്റ് ആദ്യം ഇട്ടിരുന്നോ. അപ്പൊ ആറ് ടീഷർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അഞ്ചാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര തടിച്ചായില്ലേ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും അഞ്ച് ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ടാസ്കൊക്കെ കണ്ടല്ലോ. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല അവൾ എന്ത് ദുഷ്ടിയാന്ന്, ഭയങ്കര ദുഷ്ടിയാണ്. എന്തൊക്കെ പണിയാണ് എനിക്ക് തന്നത്, എന്തു അയ്യോ ആലോചിക്കാൻ വയ്യാവുന്നു. സോ നിങ്ങൾ നിങ്ങളെല്ലാവരും എന്താ പറയാ, ഇത് ഇതുപോലെ ചെയ്തൊന്നും നോക്കരുത്. ഭയങ്കര എന്താ ഹു, ആ മുളകൊക്കെ കഴിച്ചതോ കയ്പൊമ്മൊക്കെ കഴിച്ചതോ എന്താ അവസ്ഥ, ഹു ആലോചിക്കാൻ വയ്യ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ച് ഫണ്ണായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെയും പിന്നെ എൻ്റെ സിസ്റ്ററിനെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാനാണോ അതോ അവളാണോ കൂടുതൽ ഭയങ്കര ക്രൂരമായിട്ട് പണിയൊക്കെ തന്നുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഇനിയും ഞങ്ങൾ ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ്, ഇങ്ങനത്തെ ഫൺ ചലഞ്ചും പല ചലഞ്ചും ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇനിയും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളോടത് പറയാം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ബൈ.